ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്പെക്ട്ര ഡെക്കറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ സുരേഷ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാലാ സൈറ്റിലുള്ള നമ്മളുടെ അമൽ സാറിൻ്റെയും സോണിയുടെയും വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രെയർ യൂണിറ്റ് അതിൻ്റെ ബാക്കിലൊക്കെ ഒരു ടെക്സ്റ്ററൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ വളരെ സിമ്പിളാവുന്ന രീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിനും ഒരു വുഡൻ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ. എന്നാൽ അതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ വളരെ സിമ്പിളാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടി വി യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വുഡൻ ഗ്രേ കോമ്പിനേഷൻ മാക്സിമം ആ ഒരു പാലറ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു കോമ്പിനേഷൻ ക്ലിയർ ആവാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സോഫയാണെങ്കിലും ഇവിടുത്തെ ടോട്ടൽ ആംബിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ പാലറ്റാണ് നമ്മൾ സോഫയ്ക്കും ചൂസ് ചെയ്തിട്ടുള്ളത്. സെൻറ്റർ ടേബിൾ ആണെങ്കിൽ പോലും അതിന് ആ ഒരു വുഡൻ ഗ്രേ ചെറിയ രീതിയിലൊരു ഗ്രേ കോമ്പിനേഷൻ കൂടി വന്നിട്ടാണ് നമ്മൾ ടോട്ടലി ഈ ഒരു ലിവിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലാണെങ്കിൽ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ടീക്ക് വുഡ് ഷെയ്ഡിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടീക്ക് വുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിക്സ് ചെയർ ആണ് ഡൈനിങ് ടേബിൾ, സിക്സ് ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ ആണ് നമ്മളിവിടെ ഈ വീട്ടിലേക്ക് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോക്കറി ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് യൂണിറ്റ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കോമ്പിനേഷൻ എടുത്തിരിക്കുന്ന ലാമിനേറ്റ് ഫിനിഷ് ഗ്രേ ഹൈ ഗ്ലോസ് ലാമിനേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ വുഡൻ ഷെയ്ഡിന് ടീക്ക് ഷെയ്ഡ് മാറ്റ് ഫിനിഷ് ലാമിനേറ്റും ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലും. പിന്നെ ഇവിടുത്തെ കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നോട് സോണി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കിച്ചനെ കുറിച്ചാണ്. പക്ഷേ എനിക്ക് കിച്ചൻ അത്രയും നല്ലതായിരിക്കണം, വൈറ്റ് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ടും സോണിയുടെ അത്രയും വലിയ ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ അത്രയും അവർ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു മടങ്ങ് ഞങ്ങളും അതിൻ്റെ കൂടുതൽ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കിച്ചൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞപ്പോൾ സോണി ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞത് എല്ലാവർക്കും ആ ഒരു കിച്ചൻ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പതിന്മടങ്ങ് മുന്നിലായിട്ട് നമുക്ക് ആ കിച്ചൻ നല്ലൊരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നത്. കിച്ചണിലെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താ പറയുക, ഹൈ ഗ്ലോസ് എച്ച് ഡി ഗ്ലോസിൻ്റെ ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് അക്രലിക് ഫിനിഷ് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ആക്സസറീസും ഹെഡ്ടിച്ചിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ആണ്. ഹെഡ്ടിച്ചിൻ്റെ ആക്സസറീസ് ടാൻഡം ബോക്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ഇവിടുത്തെ ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്രേഡ് ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ കൊടുത്തത്.
എല്ലാ റൂംസിലാണെങ്കിലും ഓരോ റൂംസിലും നമ്മൾ ഓരോ രീതിയിലുള്ള പാറ്റേൺ കൊടുത്തു. ഗ്രേ വിത്ത് വുഡൻ കോമ്പിനേഷൻ ഒരു റൂമിൽ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഗ്രേ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തു. ആ ഒരു ഗ്രേ പാലറ്റിൻ്റെ പല പല കോമ്പിനേഷൻസ് ആയിട്ടാണ് ഈ ടോട്ടൽ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്തത് സോണിയാണ്. സോണിക്ക് നമ്മളുടെ ഒരു റെഫറൻസ് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 90% വർക്ക്സും ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ പല പല റെഫറൻസുകൾ ത്രൂ ആണ്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ വലിയൊരു അച്ചീവ്മെൻറ്റും കൂടിയാണത്. അപ്പോൾ സോ ഇതുവരെ തന്ന സപ്പോർട്ട് നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 17,50,000 രൂപയാണ് ടോട്ടൽ എല്ലാം കൂടി ഫിനിഷ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് വരിക. അതുപോലെ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും തന്നെ മറൈൻ പ്ലൈ 710 BWP ഗ്രേഡ് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് ആ ഒരു ക്വാളിറ്റിയുള്ള പ്ലൈവുഡ് ആണ് ടോട്ടലി യൂസ് ചെയ്തിട്ടുള്ളത്. ആ എൻ്റെ പേര് അമൽ സക്കറിയ, എൻ്റെ കുടുംബപ്പേര് വളവനാൽ എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കൊല്ലപ്പള്ളി. ഞാൻ 8 വർഷത്തോളമായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഒരു നല്ലൊരു വീട് പണിയുക എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ പാലായിലുള്ള ഒരു MS ബിൽഡേഴ്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടത്. അവർ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പണിത് തന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നീട് ഒരു ഇൻറ്റീരിയറിനെ പറ്റിയാണ് നല്ലൊരു രീതിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് വൈഫിൻ്റെ ബ്രദർ വഴി ഞങ്ങൾക്ക് ഈ സ്പെക്ട്ര ഡെക്കർ എന്ന ഈ ഇൻറ്റീരിയൽ കൺസൾട്ടൻസിയായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമേ അതൊരു സംശയം ഉണ്ടായിരുന്നു, തൃശ്ശൂരാണ്, ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഇവരെങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം പാല എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ ആദ്യമേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഓരോ ഞങ്ങൾ അതിനു മുന്നേ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ നമുക്കത്ര ഒരു തൃപ്തി വന്നില്ല പല ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം. പക്ഷേ ആശമാഡവുമായിട്ട് സംസാരിച്ച് അവരുടെ ഓരോരോ ഡിസൈനും കാര്യങ്ങളും അയച്ചു തന്നത് കണ്ടപ്പം എനിക്കും എന്നെക്കാളുപരി ഭാര്യയ്ക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഭാര്യയ്ക്കാണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ വീട്ടിൽ ഫാമിലി എല്ലാവരും കൂടെ പോയി മാമിൻ്റെ ഫാക്ടറിയൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല നമുക്ക് അവരുടെ തന്നെയായിരുന്നു എല്ലാം പ്രോഡക്റ്റ് എല്ലാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാരിക്ക് തന്നെ കൊടുക്കാമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമുക്കിഷ്ടമുള്ള ഡിസൈൻ അങ്ങനെ അപ്പം മാമിനോട് ഞാൻ ഇങ്ങനെ ഡിസൈനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇന്നതുപോലെ വേണം എനിക്ക് അടുക്കള, ഇന്നതുപോലെ ഇന്ന രീതി വേണം എന്നൊക്കെ പുള്ളിക്കാരിയുടെ ഒരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി ഒരു ഡിസൈൻ ഞങ്ങൾക്ക് സെൻഡ് ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അതേപോലെ കിട്ടുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പിന്നെ സംശയം. പിന്നെ അതും തീർന്നു. നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിലും കൂടുതലായിട്ട് പുള്ളിക്കാരി ഞങ്ങൾക്ക് നല്ലൊരു വീട് ഡിസൈൻ ചെയ്തു തന്നു. പിന്നെ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഡാഡിയും മമ്മിയും കൂടിയായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ഖത്തറിലായിരുന്നു. അപ്പം ഡാഡി മമ്മിയായിരുന്നു ഇതെല്ലാം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്തതല്ലേ. എനിക്ക് ഒത്തിരി ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല, പക്ഷേ ഈ ഇത് ഒത്തിരി നല്ലതാണെന്നുള്ളതല്ല, ഇത് കണ്ടവരും കേട്ടവരും നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം കണ്ടിട്ടുള്ളത് ഈ നല്ല വർക്കും വീട് വന്നാണ് പറഞ്ഞത്. അതാണ് എനിക്ക് സന്തോഷം. എനിക്ക് കൂടുതൽ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ ആശാ സുരേഷിനെ കണ്ടിട്ടുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് നല്ലതായിട്ട് ചെയ്തു തന്നതിന്. പറഞ്ഞ പോലെ തന്നെ അവർ പിന്നെ മെറ്റീരിയലൊക്കെ ആയിട്ട് വന്നപ്പോഴത്തെ മുതൽ ഞാൻ എല്ലാ ദിവസങ്ങളും വന്ന് അന്വേഷിക്കുകയും ക്ഷേമം അന്വേഷിക്കുകയും അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ ഭംഗിയായിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർക്ക് കഴിഞ്ഞ് പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴും അത് വളരെ ഭംഗിയായി വരുന്നു എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വരികയും ചെയ്തു. അവസാനം ഇത് ഫിനിഷ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വളരെ നന്നായിരിക്കുന്നു എന്ന് പിന്നെ അന്ന് കണ്ടവരെല്ലാം വളരെ ഭംഗിയായിട്ടിരിക്കുന്നു എന്നും മെറ്റീരിയലെല്ലാം വളരെ നല്ല ക്ലാസ്സിലുള്ള മെറ്റീരിയലാണെന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു. അതിൻ്റെ അകത്തൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. വളരെ നന്നായിട്ട് ചെയ്ത ഒരു വർക്കായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. മുടക്കിയ കാശിന് ഉള്ള ഈട് ഉള്ള വർക്കാണ് ചെയ്തതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. അത് പ്രത്യേകമായിട്ട് ആശാ സുരേഷിന് അതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല വർക്കുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ ഇൻ്റീരിയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.